നമസ്കാരം ഹിന്ദുരാശ്വാസം അങ്ങനെ രാജ്യത്തിന് ഒരു പ്രതിപക്ഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി പുലി തന്നെ ഭയം മനസ്സിലുണ്ടെങ്കിൽ ആർക്കെതിരെയും സംസാരിക്കാൻ കഴിയില്ല എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആ ഭയത്തിൽ നിന്നെല്ലാം പുറത്തിറങ്ങി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആശ്വാസം ഇതിനെ ഹിന്ദുവിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കേണ്ട ആവശ്യമോ പ്രതിഷേധിക്കേണ്ട ആവശ്യമോ ഇല്ല പറയാനുള്ളത് ഏതൊരാളുടെ മുഖത്ത് നോക്കി വേണമെങ്കിലും പറയാം അതാണ് ചങ്കുറപ്പ് രാഹുൽ ഗാന്ധിക്ക് വൈകിയാണ് ആ ചങ്കുറപ്പ് കിട്ടിയത് എന്ന് മാത്രം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയെ ഇളക്കിമറിച്ചുള്ള പ്രസംഗം ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് കഴിഞ്ഞ ഭരണകാലത്തെ പല തീരുമാനങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രമായിരുന്നു നമ്മൾ ഇന്ത്യക്കാരുടെ വിധി എന്നാൽ തങ്ങൾക്ക് വേണ്ടി സഭയിൽ ധൈര്യത്തോടെ സംസാരിക്കാൻ ഒരാളുണ്ട് എന്ന ബോധം ജനത്തിന് കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു അർഹിക്കുന്ന കാര്യം തന്നെയാണ് രാജ്യത്ത് കോൺഗ്രസ് പഴയകാല ശക്തിയിൽ പ്രൗഢിയിൽ തിരിച്ചു വരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം സൈനികർക്കിടയിലെ ദേശസ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരിലേക്ക് ഹൈന്ദവ വിത്തുകൾ വിതയ്ക്കാൻ സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ബി സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ സൈനികരെ അവരുടെ മുഖത്ത് നോക്കി വഞ്ചിക്കുന്ന അതുമല്ലെങ്കിൽ യുവാക്കളായ ഉദ്യോഗാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന ഒന്നായിരുന്നു അഗ്നിവീർ എന്ന നിയമന പരിഷ്കരണം കുറച്ചുകാലം ജോലി ചെയ്യിപ്പിച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കാതെ എന്തിനേറെ മരിച്ചാൽ പോലും ആനുകൂല്യങ്ങൾ കൊടുക്കാതെ അവരെ സൈന്യത്തിൽ നിന്നും നിഷ്കരുണം പറഞ്ഞു വിടുന്ന മനുഷ്യത്വമില്ലാത്ത നിയമന പരിഷ്കരണം എന്നാൽ അതിനെ രാഹുൽ ഗാന്ധി വിമർശിച്ചത് കൃത്യമായ പ്രയോഗത്തിലൂടെയാണ് യൂസ് ആൻഡ് ത്രോ ഉപയോഗശേഷം വലിച്ചെറിയുക ഇതാണ് അഗ്നിവീർ എന്ന ഓമനെ പേരിട്ടുകൊണ്ട് നടത്തിയ നിയമന രീതി ഇത് യുവാക്കളെ സത്യത്തിൽ വഞ്ചിക്കുന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ഏതൊരു ഇന്ത്യക്കാരനും പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് അതിലേറെ ഏറ്റവും വിവാദത്തിലേക്ക് വലിച്ചുഴയ്ക്കുന്ന ഒന്നായിരുന്നു ഹിന്ദുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹിന്ദു വിദ്വേഷ പ്രസംഗം എന്നാണ് കൂടുതൽ ആളുകളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനെ ഹിന്ദു വിദ്വേഷമെന്ന നിലയ്ക്ക് വളച്ചൊടിച്ചതാകാനാണ് സാധ്യത ഭയവും വിദ്വേഷവും വളർത്തുന്നതല്ല ഹിന്ദുമതം എന്നാൽ ഹിന്ദുക്കളെന്ന് സ്വയം വിളിക്കുന്നവർ മുഴുവൻ സമയവും അക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ യഥാർത്ഥ ഹിന്ദു അല്ല ഇതാണ് രാഹുൽ ഗാന്ധി ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഏറെ വിദ്വേഷത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് ഇതിലെങ്ങും ഹിന്ദു വിദ്വേഷം പ്രചരിക്കുന്നതായി കാണാൻ കഴിയില്ല ഇവിടെ ഹിന്ദുക്കൾ ആരും തന്നെ ഹിന്ദുത്വത്തിന് വേണ്ടി മറ്റുള്ളവന്റെ കഴുത്ത് ഞെരിക്കാൻ നിൽക്കുന്നവരോ കൊലപ്പെടുത്താൻ നിൽക്കുന്നവരോ അല്ല അതേസമയം ഹിന്ദു എന്ന് സ്വയം മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരുണ്ട് എന്നുള്ള വാക്കുകളാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് പിന്നിലുള്ളത് രാജ്യത്ത് ഹിന്ദുവർഗീയത പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ചരിത്രത്തെ പോലും അവനിർമ്മിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടാണ് ഇത്തരത്തിൽ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് പരമശിവന്റെ ചിത്രത്തിലേക്ക് നോക്കിയാൽ ആർക്കും ഭയവും വിദ്വേഷവും പടർത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് ഹിന്ദു അവഹേളനം അദ്ദേഹം നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഹിന്ദുത്വത്തെ വിശ്വാസത്തിൽ നിന്നും അജണ്ടയിലേക്ക് എത്തിച്ചപ്പോഴാണ് രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത് മതത്തെ മതത്തിൻ്റെ വഴിയിലും വിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ വഴിയിലും വിടേണ്ടതിന് പകരം അത് രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങിയതോടെയാണ് ഹിന്ദുത്വ എന്ന ആശയത്തിന് തന്നെ പ്രതിസന്ധി ഉണ്ടായി തുടങ്ങിയത് ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ യഥാർത്ഥ ഹിന്ദുമതത്തിൻ്റെ ആശയങ്ങളിൽ വിദ്വേഷത്തിനും ഭയത്തിനുമൊന്നും ഒരു സ്ഥാനവുമില്ലെന്ന് വിശാലമായ അർത്ഥമാണ് ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടി നിങ്ങൾ ഹിന്ദു അല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിന് പ്രധാനമന്ത്രി നൽകിയ മറുപടി ഹിന്ദു സമുദായത്തെ മുഴുവൻ രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നത് ഗുരുതര വിഷയമാണ് എന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് നരേന്ദ്രമോദി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു അതിനെ നിശിതമായ ഭാഷയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി വെട്ടി ഭയത്തെ അകറ്റി നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് ബി ജെ പിക്ക് എതിരെയാണ് താൻ സംസാരിച്ചതെന്നായിരുന്നു രാഹുലിൻ്റെ വിശദീകരണം ബി ജെ പിയും ആർ എസ് എസും മൊത്തം ഹിന്ദു സമൂഹത്തിന്റെ പ്രതിനിധികളല്ലെന്നും രാഹുൽ പറഞ്ഞു എങ്ങനെയാണ് ബി ജെ പി ആർ എസ് എസിനും ഹിന്ദു സമൂഹത്തിന്റെ മുഴുവൻ വക്കാലത്ത് ഏറ്റെടുക്കാൻ കഴിയുക എല്ലാ ഹിന്ദുക്കളും ബി ജെ പി ആർ എസ് എസ് വിശ്വാസികളല്ല അവർക്ക് അവരുടേതായ സ്വതന്ത്രമായ രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ട് അത് തിരിച്ചറിയാതെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനുള്ളിലൂടെ വർഗീയത കത്തിക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ഒരു ആവശ്യം ഉയർത്തിയതിന് പിന്നിലും അത്തരത്തിലുള്ള ഒരു അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അതിലൊന്നും വീഴാതെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് മണിപ്പൂർ കത്തിയപ്പോഴും നിശബ്ദത പാലിച്ച കേന്ദ്ര സർക്കാരിനെ നിശിതമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത് മണിപ്പൂർ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ കറുത്ത ഏടായി തന്നെ അടയാളപ്പെടുത്തിയിട്ടും അവിടേക്കുന്ന് എത്തി നോക്കാൻ പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രി രാഹുൽ നിശ്ചിതമായി വിമർശിച്ചു പാചകവാതകത്തിന്റെ വിലവർധനവും പെട്രോൾ ഡീസൽ വില തുടങ്ങിയ വിഷയങ്ങളും രാഹുലിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു കൂടാതെ കർഷകരെ ദൈവമായി കാണുന്ന ബി സർക്കാർ കർഷകരോട് പുലർത്തുന്ന നിസ്സംഗതയും രാഹുൽ സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെയെല്ലാം രാഹുൽ ഗാന്ധി നടത്തിയത് സത്യത്തിൽ സർക്കാർ വേട്ട തന്നെയായിരുന്നു എന്ന് കാണാം ഇതുവരെ പ്രതിപക്ഷത്തെ പല ഗിമ്മിക്സും കൊണ്ട് നിശബ്ദരാക്കിയ മോദി സർക്കാരിന് രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനം സഹിക്കാൻ കഴിയുന്നതായിരിക്കില്ല അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഭരണഘടന വാഴുന്നത് വാഴുന്നതിപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ പുച്ഛിച്ചു ഇവർക്കുള്ള ശക്തമായ മറുപടി തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ രാഹുലിന്റെ പ്രസംഗം ഇതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് നിലയുറപ്പിക്കുമെന്ന കാര്യത്തിലും ഉറപ്പായിട്ടുണ്ട് രാഹുലിന് മുന്നിൽ ബി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ വിയർത്തുകൊണ്ടേയിരിക്കും